ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്കായിട്ടാണ്. റവ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടാണ്. ഇതിന് നമുക്ക് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസിന് ഒക്കെ പകരം കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രഞ്ച് ഫ്രൈസാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാൻ ചൂടായി വരുമ്പോൾ 1 കപ്പോളമുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് കപ്പാണ് എടുക്കുന്നത് ആ കപ്പിൽ തന്നെയായിരിക്കണം നമ്മൾ റവയുടെ അളവ് എടുക്കാനായിട്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ ഈ വെള്ളം ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ അതിന് മുന്നേ ഞാനൊരു 1 ടീസ്പൂണോളമുള്ള ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് വെളിച്ചെണ്ണയാവാം ഓയിലാവാം. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് വെള്ളം ഇവിടെ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ റവയ്ക്ക് നമ്മൾ 1 കപ്പ് വെള്ളത്തിന് നമ്മൾ 1/2 കപ്പ് റവയാണ് എടുക്കുന്നത്. അപ്പോൾ ആ റവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിവിടെ ഒരു 2.5 നുള്ളോളമുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി വെള്ളം നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഏത് കപ്പിലാണോ വെള്ളം അളന്നത് ആ കപ്പിലുള്ള 1/2 കപ്പോളമുള്ള റവ, ഇത് വറക്കാത്ത റവയാണ്, വറുത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ റവം കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആവണം. ഇതാ അപ്പോൾ ഇവിടുത്തെ വെള്ളമെല്ലാം വറ്റി, നമ്മുടെ ഈ ഒരു റവൊക്കെ നല്ലതുപോലെ വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇതാ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്താണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ ഒരു പുഴുങ്ങിയ ഉരുളങ്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കാം. അപ്പോൾ ഞാൻ ഉരുളങ്കിഴങ്ങ് ഒന്ന് കൈകൊണ്ടൊക്കെ നല്ലതുപോലെ ഉടച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂണോളമുള്ള ഇഞ്ചി നമുക്ക് കുനി കുനാന്ന് അരിഞ്ഞിട്ടുള്ളത്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്, നമുക്ക് ഒത്തിരി അങ്ങ് കടിക്കാൻ കിട്ടണ്ട, ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി ചേർക്കാം. പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ ഇതിനകത്ത് റവയ്ക്കകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടെന്ന് ഓർത്തിട്ട് നമുക്ക് ഉപ്പ് ചേർക്കണം കേട്ടോ. പിന്നെ ചേർക്കാനുള്ളത് 1 ടീസ്പൂണോളമുള്ള പച്ചമുളക്, അത് നമ്മുടെ ഇരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 1/2 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഞാൻ 1/4 ടീസ്പൂണോളമുള്ള കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അടുത്തത് ചേർക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയില നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പില ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. നമ്മളിതൊരു ഹെൽത്തി സ്നാക്കായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പച്ചക്കറികൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പച്ചക്കറികളും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണോളമുള്ള ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബീൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പച്ചക്കറികളാണ് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം അതൊക്കെ ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇതെല്ലാം വെച്ചിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന്, നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കത്തില്ലേ, ആ ഒരു പരുവത്തിന് ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്, നല്ലതുപോലെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതൊരു പാടൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇതിനകത്ത് എണ്ണ ഒഴിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട. നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ പറ്റും, കയ്യിലൊട്ടി പിടിക്കത്തൊന്നുമില്ല. ഇനി നമുക്കിത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു ഷേപ്പിനകത്താവണം. അത് നിങ്ങൾക്ക് ആക്കിയെടുക്കാം, ഇപ്പോൾ റൗണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫിഷ് ഫിംഗർ അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഫ്രഞ്ച് ഫ്രൈസ്, അതിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിന്ന് അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു മാവിൽ നിന്ന്. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് നമ്മൾ കയ്യിൽ ഇതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു ഫിംഗർ ഷേപ്പിൽ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ നീളത്തിലാക്കി എടുത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇതാവുമ്പോൾ നമുക്ക് ടൊമാറ്റോ സോസിനകത്തൊക്കെ കഴിക്കാനൊക്കെ മുക്കി കഴിക്കാനൊക്കെ നല്ലൊരു എളുപ്പമുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഞാനെല്ലാം ഇതേ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ ഇത് ആദ്യത്തെ കുറച്ച് എണ്ണം ഇതുപോലെ ഞാൻ ആക്കിയെടുത്ത് വന്നിട്ടുണ്ട്, ഒരു ഫിംഗർ ഷേപ്പിലാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ വറുത്ത് പൊരിക്കാം. അത്രയും സിമ്പിളാണ്. ഇതൊരു ഒരു ഗോൾഡിഷ് കളറൊക്കെ ആയിട്ട് വരും. ശരിക്കും നമുക്കിത് നല്ലതുപോലെ വടയൊക്കെ മുരിഞ്ഞ് വരുന്നത് പോലെ തന്നെ മുരിഞ്ഞ് വരും. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതപ്പോൾ ഇവിടെ 1 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കളറ് കിട്ടണം. നമ്മൾ ഇതിനകത്ത് ഒരു കോട്ടിങ്ങോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ നേരിട്ട് മുക്കി പൊരിക്കാണ് ചെയ്യുന്നത്, കണ്ടോ. പിന്നെ അതിൻ്റെ കളറൊക്കെ മാറി നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടെ ഒന്ന് വറുത്ത് കോരിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇവിടെ റവ ഫിംഗർ റെഡിയാണ്. നമുക്കിതിൻ്റെ ക്രിസ്പിനെസ് എത്രമാത്രമാണെന്ന് നോക്കാം.
അപ്പോൾ ഇതാ നിങ്ങൾ കേട്ടില്ല, അത്രയും ക്രിസ്പിയാണ്. ഇതിൻ്റെ പുറം അകം നല്ല സോഫ്റ്റും. വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക്, വളരെ ഹെൽത്തിയും കൂടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ റവയുണ്ടെങ്കിൽ ഇപ്പം തന്നെ തയ്യാറാക്കി നോക്കൂട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ, ബൈ ബൈ.